ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5M ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ വേറെ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വിൻഡോസ് നല്ല ലാഗ് അടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഗെയിം നല്ല നല്ല ഫ്രീസ് ആവാറുണ്ട്. അപ്പോൾ 5M കുറച്ച് ഗെയിംസ് കളിക്കുന്നതിൻ്റെയും നമുക്ക് വിൻഡോസ് കുറച്ചുകൂടെ എങ്ങനെ സ്മൂത്ത് ആക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കഴിച്ചത്. അത്യാവശ്യം നല്ല FPS ഒക്കെ കൂട്ടി നമുക്ക് എങ്ങനെ കളിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് കഴിച്ചത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെംപ് പെർസെൻറ്റേജ് ടെംപ് ഫയൽസ് പ്രിഫെച്ച് ഫയൽസ് വിൻഡോസിൻ്റെ ക്യാച്ച് ഫയൽസ് ക്ലിയർ ചെയ്യും. നമ്മൾ 5M ക്യാച്ച് ഫയൽസ് അവിടെ ക്ലിയർ ചെയ്യും. അതുപോലെ വിൻഡോസിനും ക്യാച്ച് ഫയൽസ് ഉണ്ട്. ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് വിൻഡോസ് കീയും ആറും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഇതൊരു റണ്ണിൻ്റെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. നമുക്ക് ഇത് നമുക്ക് ഇങ്ങനെ വിൻഡോസ് കീയും ആറും കൂടെ ക്ലിക്ക് ചെയ്താൽ വരും, അല്ലെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് സെർച്ചിനകത്ത് പോയിട്ട് റൺ എന്ന് ടൈപ്പ് ചെയ്താൽ ഇവിടെയും വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെംപ് എന്നടിക്കുക. TEMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസിൻ്റെ ടെമ്പററി ഫയൽസ് ആണ്. അപ്പോൾ ഈ കിടക്കുന്ന എൻ്റെ 61 ടെമ്പററി ഫയൽസ് ഉണ്ട്. അപ്പോൾ ഈ ടെമ്പററി ഫയൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ടെമ്പററി ഫയൽസ് ആയിട്ട് സേവ് ആവുന്ന കുറച്ച് ഫയൽസ് ആണ് ഇത്. നമുക്കിത് ക്ലിയർ ചെയ്യാനായിട്ട് കൺട്രോൾ A ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സെലക്ട് ആവും, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഫുൾ സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം ഫയൽസ്. ഈ ഫയൽസ് നമുക്ക് ആവശ്യമില്ല, ഇത് ടിക്ക് കൊടുത്തിട്ട് കണ്ടിന്യൂ എടുക്കുക. ഈ ഫയൽസ് ഫുള്ള് ഡിലീറ്റ് ചെയ്തേക്കാം. ഈ ഡിലീറ്റ് ആവാത്ത ഫയൽസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ്ങിൻ്റെ ആണ്, അതുകൊണ്ടാണ് ഇത് ഡിലീറ്റ് ആവാത്തത്. അത് ടിക്ക് കൊടുത്തിട്ട് സ്കിപ്പ് ചെയ്തേക്കാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പിന്നെയും അതുപോലെ വിൻഡോസ് കീ 6 ക്ലിക്ക് ചെയ്യുക. ഈ ടെമ്പിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഓരോ പെർസെൻറ്റേജ് ഇടുക. പെർസെൻറ്റേജ് ടെംപ് പെർസെൻറ്റേജ് ഓക്കെ കൊടുക്കുക. അന്നേരം ഒരു ഫോൾഡർ ആയിട്ട് വരും. പിന്നെ അതൊരു 811 ഫയൽസോളം സിസ്റ്റം ക്യാഷ് ഫയൽസ് ഇത്രയും കയറി കിടക്കുവാണ്. നമുക്ക് പല സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ നമുക്ക് സോഫ്റ്റ്വെയറിനൊന്നും ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്താൽ ഈ 812 ഫയൽസും ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്യണം. ഏകദേശം 100 MB അടുത്ത് ഫയൽസ് ഉണ്ടായിരുന്നത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ എടുക്കുന്നു. ഓക്കെ, അതും ഡിലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വിൻഡോസ് കീയും 6 ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടിക്കാനുള്ളത് പ്രിഫെച്ച്, PREFECH പ്രിഫെച്ച് എന്ന് അടിക്കുക. ഓക്കെ കൊടുക്കുക. അന്നേരം പെർമിഷൻ ചോദിക്കുന്നുണ്ട് ഫോൾഡർ ആക്സസ് ചെയ്യാനുള്ള. കണ്ടിന്യൂ എടുക്കുക. ഈ പ്രിഫെച്ച് ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗെയിം ലോഡ് ആകാൻ വേണ്ടിയിട്ട് വിൻഡോസ് ആദ്യം ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് വെക്കുന്ന ഫയൽസ് ആണിത്. നമ്മൾ രണ്ടാമത് ഓപ്പൺ ആക്കുമ്പോൾ പെട്ടെന്ന് ആ ഫയൽ ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് വിൻഡോസ് സി ഡ്രൈവിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കുറച്ച് ഫയൽസ് ആണിത്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ കൺട്രോൾ എ എടുക്കുന്നു. അത് 255 ഫയൽസ് ഉണ്ട്, ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല, കൺട്രോൾ എ അടിക്കുന്നു. കൺട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഫുൾ സെലക്ട് ആവും, ഡിലീറ്റ് ചെയ്യുന്നു. ഈ മൂന്ന് ഫയൽസ് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് ആണ്, അതുകൊണ്ടാണ് അത് ഓഫ് ആവാത്തത്. അത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ മൂന്ന് സാധനമാണ് നമുക്ക് ആദ്യം കളയാനുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് പവർ ഓപ്ഷൻ എന്നൊരു പരിപാടി ഉണ്ട്. അത് നമ്മുടെ കൺട്രോൾ പാനലിൽ പോവുക. കൺട്രോൾ പാനലിനകത്ത് പോയി കഴിഞ്ഞാൽ ഹാർഡ്വെയർ ആൻഡ് സൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് പവർ ഓപ്ഷൻ സെറ്റിംഗ്സ് ഉണ്ട്. അത് എടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് കിടക്കുന്ന ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ബാലൻസ്ഡ് ആയിരിക്കും. അത് ലാപ്ടോപ്പിലൊക്കെ ആകുമ്പോൾ ചാർജർ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പവർ സേവിംഗ് ആയിരിക്കും കിടക്കുന്നത്. ചാർജർ കണക്ട് ചെയ്താൽ ബാലൻസ്ഡ് ആയിരിക്കും കിടക്കുന്നത്. നമുക്ക് PC കുറച്ചുകൂടെ അല്ലെങ്കിൽ ലാപ്പിൽ കുറച്ചുകൂടെ പെർഫോമൻസ് കൂടാനായിട്ട് നമുക്ക് ഹൈ പെർഫോമൻസ് ഇടാം. അതാകുമ്പോൾ നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് നല്ല പെർഫോമൻസ് വിൻഡോസിൻ്റെ രീതിയിൽ വിൻഡോസിൻ്റെ സൈഡിൽ തന്നെ പെർഫോമൻസ് ഇച്ചിരി കൂട്ടി കൊടുക്കും ഹൈ പെർഫോമൻസ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് ഹൈ പെർഫോമൻസ് ഇടുന്നു, ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് കൺട്രോൾ പാനൽ നമുക്ക് മാറ്റാനുള്ള സെറ്റിംഗ്സ്. കഴിഞ്ഞ നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം പ്രോപ്പർട്ടീസിനകത്താണ് നമുക്ക് കയറാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിൻഡോസ് സെർച്ചിൽ പോയിട്ട് എബൌട്ട് യുവർ PC സെറ്റിംഗ് ഉണ്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും ഓപ്പൺ ആയി വരിക വിൻഡോസ് സ്റ്റാൻഡിൽ. അപ്പോൾ അത് നിങ്ങളുടെ പ്രോസസ്സറും അതുപോലെ റാമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ്സ് റൈറ്റ് സൈഡിലൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിനകത്ത് നേരെ വരുന്ന അഡ്വാൻസ് സെറ്റിംഗ്സിലോട്ടായിരിക്കും. അഡ്വാൻസ് സെറ്റിംഗ്സ് എടുക്കുക. അതിനകത്ത് പെർഫോമൻസ് എന്നുള്ള സെക്ഷൻ്റെ അകത്ത് സെറ്റിംഗ്സ് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ലെറ്റ് വിൻഡോസ് ചൂസ് വാട്ട് ബെസ്റ്റ് ഫോർ യുവർ കമ്പ്യൂട്ടർ, അതായത് നമ്മുടെ സിസ്റ്റം വിൻഡോസ് സെലക്ട് ചെയ്യും, വിൻഡോസ് ആയിട്ട് സെലക്ട് ചെയ്യും നമ്മുടെ സിസ്റ്റം എങ്ങനെ വേണം എന്നുള്ളത്. നമ്മളതൊന്നും ചെയ്യണം, നമുക്കിത് ബെസ്റ്റ് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഇടേണ്ടത്. നമ്മൾ ബെസ്റ്റ് പെർഫോമൻസിന് വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം നമുക്ക് അൺടിക്ക് ആവും. അപ്ലൈ കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് വരുന്ന ചേഞ്ചസ് മനസ്സിലാവും. ഞാൻ ഈ ഒരു ഫോണിലാണെങ്കിലും ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടില്ല, മറ്റേ ആനിമേഷൻ ഒന്നും ഇല്ല. അതുപോലെ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. നമ്മുടെ ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ഇതായിട്ടുള്ള ഫോണ്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് രണ്ട് സെറ്റിംഗ്സ് ഇനേബിൾ ചെയ്യണം, അതായത് ഷോ തംബ്നെയിൽ ഇൻസ്റ്റെഡ് ഓഫ് ഐക്കൺസും പിന്നെ അതുപോലെ സ്മൂത്ത് എഡ്ജസ് ഓഫ് സ്ക്രീൻ ഫോണ്ട് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനും നമുക്ക് ടിക്ക് കൊടുത്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഇക്കായിട്ടുള്ളൊരു ഫോണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ. കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് വിൻഡോസ് എടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് പെർഫോമൻസിലൂടെ കളിക്കുന്ന ഗെയിമിന് കൂടി കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആപ്സും സ്റ്റാർട്ടപ്പ് ആപ്സുമാണ്. അതായത് നിങ്ങളുടെ വിൻഡോസ് സ്റ്റാർട്ട് ആകുന്ന സമയത്ത് സ്റ്റാർട്ട് ആകുന്ന ആപ്ലിക്കേഷൻസ്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് ടാസ്ക് ബാറിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടാസ്ക് മാനേജർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് മാനേജർ ഓപ്പൺ ആവും. അല്ല, അങ്ങനെ ഓപ്പൺ ആവും, വിൻഡോസ് സെർച്ചിൽ പോയിട്ട് ടാസ്ക് മാനേജർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് മാനേജർ ഓപ്പൺ ആവും. ടാസ്ക് മാനേജറിൽ നിങ്ങൾക്ക് ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. അതിനകത്ത് മോർ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആവും. ഇതിനകത്ത് സ്റ്റാർട്ടപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്.
സ്റ്റാർട്ടപ്പിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ബയോസ് ടൈമും എല്ലാം കാണിക്കും, ലാസ്റ്റ് ബയോസ് ടൈം എത്രയാണെന്നുള്ളതും എല്ലാം കാണിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം നിങ്ങൾ ഡിസേബിൾ ചെയ്തിട്ടേക്കാം. ഇതിനകത്ത് ഇത്രയും സോഫ്റ്റ്വെയറുകൾ മാത്രമേ, അതായത് വിൻഡോസ് ബൂട്ട് ആ സമയത്ത് ലോഡ് ആവത്തുള്ളൂ. ഞാൻ ഈ അഡോബിൻ്റെ സാധനങ്ങളെല്ലാം ഓഫ് ഇട്ടേക്കാണ്. ക്ലൗഡ് ഫെയറിൻ്റെ സംഭവങ്ങളും കൊർട്ടാന അതുപോലെ ജിയോ ജി ഗാലക്സി ജാവ അപ്ഡേറ്റ് എല്ലാം ഓഫ് ഇട്ടേക്കാണ്. മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവ് ഡിസേബിൾഡ് ആണ്. ഇത് ഓഡിയോ ഡ്രൈവറാണ്, അത് കിടക്കട്ട് ഇനേബിൾഡ് ആണ്. അതുപോലെ സ്റ്റീം ഡിസേബിൾഡ് ആണ്. വാൻഗാർഡ് വാലറന്റിൻ്റെ വാൻഗാർഡ് ഡിസേബിൾഡ് ആണ്. അങ്ങനെ വേണ്ട വിൻഡോസ് സെക്യൂരിറ്റി ഇനേബിൾഡ് ആണ്. റോളർ മാസ്റ്ററിൻ്റെ സോഫ്റ്റ്വെയർ ഇനേബിൾഡ് ആണ്. പിന്നെ എക്സ്ബോക്സ് സർവീസ് അതും ഞാൻ ഡിസേബിൾഡ് ആണ്. അപ്പം ഈ ഒരു സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടാത്ത, നിങ്ങൾക്ക് സിസ്റ്റം സ്റ്റാർട്ട് ആകുമ്പോൾ വേണ്ടാത്ത സോഫ്റ്റ്വെയറുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസേബിൾ ചെയ്തിട്ടേക്കണം. ഇനി അടുത്ത ഒരു സെറ്റിംഗ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് ആണ്. വിൻഡോസിൻ്റെ പോപ്പ് നോട്ടിഫിക്കേഷൻ പോലുള്ള നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് ആണ്. അങ്ങനെ ഡിസേബിൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിംഗ്സിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പ്ലേ സൗണ്ട് നോട്ടിഫിക്കേഷൻ പവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് വരും. ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ ആൻഡ് ആക്ഷൻസ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സിസ്റ്റം നോട്ടിഫിക്കേഷൻസ് ഫുള്ള് നമുക്ക് ഇവിടെ ഓഫ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട നോട്ടിഫിക്കേഷൻസ് മാത്രം ഇവിടെ ഇനേബിൾ ചെയ്താൽ മതി. ഞാനിവിടെ ഡിസ്കൗണ്ട് നോട്ടിഫിക്കേഷനും വാട്സപ്പ് നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഓഫ് ഇട്ടേക്കാണ്. സെറ്റിംഗ്സിൻ്റെ അപ്ഡേറ്റ് വരുന്നതിൻ്റെ അങ്ങനെ സെറ്റിംഗ്സിൻ്റെതും എക്സ്ബോക്സിൻ്റെയും ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് മാത്രം ഓൺ ആക്കുക, വേണ്ടാത്തെല്ലാം ഡിസേബിൾ ചെയ്തിട്ട് ഓൾമോസ്റ്റ് വിൻഡോസിൻ്റെ ഒരു പകുതി ലോഡ് അങ്ങനെ തന്നെ കുറയ്ക്കാൻ പറ്റും നോട്ടിഫിക്കേഷനിലൂടെ തന്നെ. ഇനി അടുത്ത ഒരു സെറ്റിംഗ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം മോഡാണ്. ഗെയിം മോഡ് സെറ്റിംഗ്സ് ആണ് എക്സ്ബോക്സിൻ്റെ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാനായിട്ട് ഗെയിം മോഡ് സെറ്റിംഗ്സ് പറഞ്ഞ് സെർച്ച് ചെയ്യുക. വിൻഡോസ് സെർച്ചിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ബോക്സിൻ്റെ ഒരു ഗെയിം മോഡ് എന്നൊരു സംഭവം ഓപ്പൺ ആവും. ഇതിനകത്ത് നമുക്ക് ആദ്യം ചെയ്യാനുള്ള എക്സ്ബോക്സ് ഗെയിം ബാർ എന്നൊരു സംഭവമുണ്ട്. ഞാനിത് ഇനേബിൾഡ് ആണ്. അത്യാവശ്യം ഗെയിം കളിക്കാൻ പറ്റുന്ന സ്പെക്ക് ആയതുകൊണ്ട് ഞാൻ ഇതേ ഇനേബിൾഡ് ആണ്. ലോ സ്പെക്ക് പ്ലെയേഴ്സ് എല്ലാം ഈ ഒരു സാധനം അങ്ങ് ഓഫ് ആക്കിയിട്ടേക്കാം. ഇത് ഗെയിം ബാർ ഓഫ് ആക്കിയിടുക. അതുപോലെ ക്യാപ്ചർ, നിങ്ങൾ വിൻഡോസ് നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഓൺ ആക്കിയിടാൻ പറ്റും. ഞാനിത് ഓൺ ആക്കിയിട്ടേക്കുവാണ്. നിങ്ങൾക്ക് ഇത് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓഫ് ആക്കാൻ പറ്റും. ഓഫ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റയും കൂടെ ബാക്കിനോട്ടിൽ എടുക്കത്തില്ല. പിന്നെ ഗെയിം മോഡാണുള്ളത്, ഗെയിം മോഡിൻ്റെ ഇനേബിൾഡ് ആണ്. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. എൻ്റെ AMD ഗ്രാഫിക് കാർഡുള്ള സിസ്റ്റം, ഇതിൻ്റെ RTX 2060 സൂപ്പറാണ് എൻ്റെ ഈ സിസ്റ്റത്തിനകത്തിൽ. NVIDIA ഗ്രാഫിക് കാർഡിൻ്റെ അകത്തിൽ ഈ ഒരു ഗെയിം മോഡ് നല്ലോണം സപ്പോർട്ട് ആവത്തില്ല. ഞാൻ രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ നോക്കിയതാണ്. എൻ്റെ ലാപ്പിനകത്തിൽ AMDയുടെ റെഡോൺ ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ആ ഗ്രാഫിക്സ് കാർഡും അതിനകത്ത് ഗെയിം മോഡ് ഓൺ ആക്കുമ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. AMD ബേസ്ഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡിന് ഈ എക്സ്ബോക്സിൻ്റെ ഗെയിം മോഡ് ഒച്ചുകൂടെ നല്ലതായിട്ട് സപ്പോർട്ട് ആകും. പക്ഷേ NVIDIA ഗ്രാഫിക് കാർഡിന് എനിക്ക് എത്ര വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഗെയിം മോഡ്. അപ്പോൾ ഞാനിത് ഇനേബിൾഡ് ആണ്. നിങ്ങൾക്ക് ഇത് ലോ സ്പെക് പ്ലെയേഴ്സ് എല്ലാം ഇത് ഡിസേബിൾ ചെയ്തിട്ടേക്ക്. എൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല. പിന്നെ എക്സ്ബോക്സ് നെറ്റ്വർക്കിംഗ് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഇതാണ് എക്സ്ബോക്സിനകത്ത് നമുക്ക് ആകെ ചെയ്യാനുള്ള സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് സെൻസ് ആണ്. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് സ്റ്റോറേജ് സെൻസ് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യുക. ടേൺ ഓൺ സ്റ്റോറേജ് സെൻസ് എന്ന് പറയും. സ്റ്റോറേജ് സെൻസ് ഓൺ ആക്കുമ്പോഴത്തേന് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. ഇതിനകത്ത് ആപ്സ് ആൻഡ് ഫീച്ചേഴ്സ്, ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെയാണ്, എത്ര സ്റ്റോറേജ് ഉണ്ട്, നമ്മുടെ സി ഡ്രൈവിനകത്തുള്ള എന്തൊക്കെ സാധനങ്ങളാണ് എന്നുള്ള എല്ലാം ഇതിനകത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് സെൻസ് ഇവിടെ ഇനേബിൾ ചെയ്യാം. ഞാനിവിടെ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. നിങ്ങൾക്ക് ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ്, അതായത് ലാസ്റ്റ് 30 ഡേയ്സിൽ നമുക്ക് നമ്മുടെ ഫയൽസ്, നമുക്ക് വേണ്ടാത്ത ഫയൽസ്, ഇപ്പോൾ നിങ്ങളൊരു GTA 5 നിങ്ങളൊരു ഒരു മാസത്തേക്ക് കളിക്കുന്നില്ല, ലാസ്റ്റ് 30 ഡേയ്സ് കളിക്കുന്നില്ല, നിങ്ങളത് വെറുതെ സിസ്റ്റത്തിൽ കിടക്കുവാണ്. നിങ്ങൾ ഒരിക്കലും ആക്സസ് ചെയ്യാത്ത ഫയൽസ് എല്ലാം സിസ്റ്റത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോസ് 10 സ്റ്റോറേജ് സെൻസ് എന്നുള്ള ഫീച്ചർ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ലാസ്റ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ദിവസം എത്ര ദിവസമാണോ അത്രയും ദിവസം വെച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഓട്ടോമാറ്റിക് തന്നെ ക്ലിയർ ആയി പോകും, ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സംഭവമാണ്, ഞാനിത് ഇനേബിൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ സിസ്റ്റത്തിന് അത് കുറേ സ്റ്റോറേജുകൾ, നിങ്ങൾ ഇതുവരെ ആക്സസ് ചെയ്യാത്ത ഫയൽസ്, നിങ്ങൾ പണ്ടൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് മറന്നുപോയ ഫോൾഡറുകളിലൊക്കെ കിടക്കുന്ന ഫയൽസോ നിങ്ങൾ ആക്സസ് ചെയ്യാത്ത ഫയൽസ് എല്ലാം സ്റ്റോറേജ് സെൻസ് വെച്ചിട്ട് ഇതെല്ലാം വൈപ്പ് ചെയ്ത് കളയും ലാസ്റ്റ് 30 ഡേയ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് കിട്ടാൻ ഈ ഒരു ഫീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതൊന്ന് ബാക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ഇവിടെ ഒരു ടെമ്പററി ഫയൽസ് ഒരു ഓപ്ഷൻ ഉണ്ട്. ടെമ്പററി ഫയൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 440 MB ടെമ്പററി ഫയൽസ് എൻ്റെ സി ഡ്രൈവിനകത്ത് ഇപ്പോൾ കിടപ്പുണ്ട്. ഞാൻ ക്ലിയർ ചെയ്തിട്ടും ടെമ്പററി ഫയൽസ് ഇത്രയും കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന 2.40 GB ഞാൻ സെർച്ച് ചെയ്തു. ഇപ്പോൾ സ്കാൻ ചെയ്തപ്പം 2.40 GB ആണ് എൻ്റെ ടെമ്പററി ഫയൽസ് കിടക്കുന്നത്. അതുപോലെ റീസൈക്കിൾ ബിന്നിൽ 396 MB ഫയൽസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നു. ഡെലിവറി ഒപ്റ്റിമൈസേഷൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്യുന്നു. ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ 2.85 GB ഫയൽസ് എനിക്ക് സിസ്റ്റത്തിൽ അത് വേണ്ടാത്ത അപ്ഡേറ്റ് ലോഗിൻ്റെ ഉണ്ട്. അതുപോലെ ഈ ഫീഡ്ബാക്ക് റിപ്പോർട്ട് ചെയ്തതിൻ്റെ ലോഗുകളുണ്ട്, തംബ്നെയിൽസിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് റിമൂവ് ഫയൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സി ഡ്രൈവിൽ ഈ 2.83 GB നമുക്ക് ഫ്രീ കിട്ടും. അതായത് നമ്മുടെ ഫ്രീ ആവും, നമ്മുടെ സി ഡ്രൈവ് അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും, അത്രയും സ്റ്റോറേജ് ഫ്രീ ആവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു സംഭവമാണ്, നിങ്ങൾക്ക് 5 MB കുറേ പേർക്ക് ലാഗ് ഉണ്ട് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ GTA 5 ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ലൊക്കേഷൻ, അതായത് നിങ്ങൾ എപ്പിക് ഗെയിംസിൽ നിന്ന് ആയിരിക്കും, സ്റ്റീമിൽ നിന്നായിരിക്കും, എവിടുന്നോ നിങ്ങൾ അല്ലെ CD1 ഇൻസ്റ്റാൾ ചെയ്തായിരിക്കും, എങ്ങനെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താലും ഡോക്യുമെൻറ്റ്സിനകത്ത് കയറി കഴിഞ്ഞാൽ റോക്ക് സ്റ്റാർ ഗെയിംസ് ഒരു സെക്ഷൻ ഉണ്ട്. ഈ റോക്ക് സ്റ്റാർ ഗെയിംസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് GTA 5 ഉണ്ട്. GTA 5 ഫോൾഡർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ settings.xml എന്നൊരു ഫയൽ ഉണ്ട്. നിങ്ങൾ ഈ ഫയൽ ജസ്റ്റ് കോപ്പി ചെയ്യുക, ഡെസ്ക്ടോപ്പിലോ എവിടെയെങ്കിലും നിങ്ങൾ ഇതിൻ്റെ ഒരു ബാക്കപ്പ് എടുത്തിട്ടേക്കുക. അത്യാവശ്യം ഇത് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബാക്കപ്പ് എടുത്തിടുക. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സെറ്റിംഗ്സ് ഫയൽ നിങ്ങൾ ബാക്കപ്പ് എടുത്തിട്ടിട്ട് മാത്രമേ നിങ്ങൾ ഒറിജിനൽ ഫയലിനകത്ത് എഡിറ്റ് ചെയ്യാവൂ. അപ്പോൾ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട്
എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുക്കുമ്പോൾ ഇതുപോലെ നോട്ട് പാഡിൻ്റെ അതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് എഡിറ്റർ ഏതാണോ അതിനകത്ത് നിങ്ങൾക്ക് ഓപ്പൺ ആക്കുന്നതാണ്. ഞാനിവിടെ നോട്ട് പാഡിനകത്താണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇതിനകത്തിൽ ഷാഡോ ക്വാളിറ്റി എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഷാഡോ ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സിസ്റ്റത്തിനനുസരിച്ചുള്ള സെറ്റിംഗ്സ് ആയിരിക്കും അത് ഓട്ടോമാറ്റിക് ആവുക. നിങ്ങളൊരു ഗെയിം നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കാർഡ് ഏതാണെന്നുള്ളത് ഡയറക്റ്റ് ഓട്ടോമാറ്റിക് ഇവിടെ അപ്ഡേറ്റ് ആവും. എൻ വീഡിയോ ഗീ ഫോഴ്സ് ആർ ടി എക്സ് 2060 സൂപ്പറാണ് കിടക്കുന്നത്. ഞാനിതൊന്നും എഡിറ്റ് ചെയ്യുന്നില്ല, ഞാൻ നേരെ മുകളിൽ പോയിട്ട് നമ്മുടെ ഈ ഒരു എക്സ് എം എൽ ഫയൽ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഷാഡോ ക്വാളിറ്റി വാല്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും തെറ്റുകൂടാതെ തന്നെ ഈ ഒരു കോമയ്ക്കകത്ത് കിടക്കുന്ന ഈ ഒരു എന്ത് വാല്യൂ, എനിക്കിപ്പോൾ 3 ആണ് കിടക്കുന്നത്, എൻ്റെ ഗ്രാഫിക്സ് കാർഡിന് ഓട്ടോമാറ്റിക് സിസ്റ്റം അസൈൻ ചെയ്തേക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഞാനത് മാറ്റി 0 ആക്കുകയാണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഷാഡോ വേണ്ട. അതുപോലെ പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഡോ പാർട്ടിക്കിൾസ് ഷാഡോ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൂ കിടപ്പുണ്ട്. ഈ ഒരു വാല്യൂ നമ്മൾ എന്ത് എടുക്കണം, ഈ ട്രൂ മാത്രം ഈ ഒരു കോമയ്ക്കകത്ത് കിടക്കുന്ന ഈ ഒരു ട്രൂ മാത്രം ഫോൾസ് അടിച്ചിടുക. എഫ് എ എൽ എസ് സി സ്മോൾ ലെറ്റർ തന്നെ അടിക്കുക, എന്നിട്ട് സേവ് അടിക്കുക. ഒന്നുകിൽ കൺട്രോൾ എസ് അടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഫയൽസിനകത്ത് പോയി കഴിഞ്ഞാൽ സേവ് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ജി ടി യുടെ ഫയലാണ്, നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ല, ഈ ഒരു രണ്ട് വാല്യൂ മാത്രമേ മാറ്റിയുള്ളൂ. ഫോൾസ് അടിക്കുന്നു, ശ്രദ്ധിച്ച് തന്നെ മാറ്റുക, വേറെ ഒരു സാധനങ്ങൾ അങ്ങോട്ടും മാറ്റില്ല. ഈ ബ്രാക്കറ്റുകളും ഈ വേറെ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഒന്നും മാറ്റാൻ പോലും ഗെയിം ഓൺ ആവത്തില്ല. ഗെയിം അല്ലെങ്കിൽ ഗ്രാഫിക്സ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് ഗെയിം ക്രാഷ് ആയി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ മാത്രം ഈ ഫോൾസും അതുപോലെ ഷാഡോ ക്വാളിറ്റിയും ഇവിടെ 0 ആക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തിട്ട് ബാക്കപ്പ് നമ്മുടെ ഓൾറെഡി കിടപ്പുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കപ്പ് ഫയൽ എടുത്ത് ഡെസ്ക്ടോപ്പിൽ ഇട്ടേക്കുന്നത്. നിങ്ങളത് എപ്പോഴും ഈ ഒരു ഫയൽ നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുക. പിന്നെ നിങ്ങൾക്ക് ഫയൽ ഇച്ചിരി ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫയൽ എൻ്റെ ഡിസ്കോർഡിൽ ഇട്ടിട്ടുണ്ട്. ആ ഡിസ്കോർഡ് എങ്ങനെയാണ് ജോയിൻ ആവേണ്ടതെന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാറ്റിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്കോർഡ് ജോയിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെരിഫൈ നിങ്ങൾ ജോയിൻ ആദ്യമായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഗെറ്റ് വെരിഫൈഡ് എന്നുള്ള ചാനൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടിക് മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടിക് കൊടുക്കുക. ടിക് കൊടുത്ത് കഴിയുമ്പോൾ ബാക്കി നിങ്ങൾക്ക് ചാനലുകളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ഫയൽസ് ഒരു ഓപ്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5M സെറ്റിംഗ്സ് ഫോർ ലോ ആൻഡ് പി സി എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണാൻ പറ്റും. അതായത് ഇത് ലോ ആൻഡ് പി സിക്ക് വേണ്ടിയിട്ട് 5M ഒരു സിറ്റിസൺ ഫയലാണിത്. അപ്പോൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇതുപോലെ സൈറ്റിലോട്ട് പോകും. നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ഡിസ്കോർഡ് കൂടെ തന്നെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഞാനതിൻ്റെ ഡെസ്ക്ടോപ്പിലോട്ട് ഡൗൺലോഡ് ചെയ്യാണ്. സിപ്പ് ഫയലായിട്ടായിരിക്കും ഡൗൺലോഡ് ആകുന്നത്. അപ്പോൾ ഞാൻ ആ ഡെസ്ക്ടോപ്പിൽ നിന്നിട്ട് ആ ഫയൽ ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഫോൾഡറിനകത്ത് സിറ്റിസൺ എന്നൊരു ഫയലുണ്ട്. ഇതിവിടെ വെച്ചേക്കുക. അതുപോലെ നമ്മുടെ 5M ഇനി ഓപ്പൺ ആക്കുക. 5M റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് 5M ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുത്തിട്ട് 5M ആപ്ലിക്കേഷൻ ഡയറ്റ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് സിറ്റിസൺസ് ഒരു ഫോൾഡർ ഉണ്ട്. ആ സിറ്റിസൺ ഫോൾഡർ നമുക്ക് ഇതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സിറ്റിസൺ ഫയൽ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫയൽ ഡയറക്റ്റ് ഇതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി ഒരു ഫോൾഡർ ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് 5M എടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് 10 FPS കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇരട്ടി 20 FPS വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷുവർ ആണ്, കാരണം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ആ ഫയൽസ് ഇട്ട് കഴിഞ്ഞാൽ കുറേ അതിൻ്റെ അകത്തെ 5M കുറേ ഇൻഗെയിം സെറ്റിംഗ്സ് ആണ് ആ ഒരു ഫയലിനകത്തോടെ ഒരു എക്സ് എം എൽ ഫയൽസ് ആണ് അതിനകത്ത് മാറ്റിയേക്കുന്നത്. അതുപോലെ ഈ സെറ്റിംഗ്സ് ഫയലിനകത്ത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് നല്ല ഡിഫറൻസ് ഗെയിമിംഗിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ 5M റോൾ പ്ലേ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും. 5M കളിക്കുമ്പോൾ കുറേ പേർക്ക് ലാഗ് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറേ മെസ്സേജുകൾ വരാറുണ്ട്, കുറേ കമൻറ്റുകൾ വരാറുണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരാൻ കഴിയും. അതിലേക്കും ബൈ.